ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ, കുറച്ച് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ഓൾ ചെയ്യണേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാ ലക്കി പ്ലാന്റ്, സിംഗോണിയ, ഇങ്ങനത്തെ ഒക്കെ കുഞ്ഞ് ബേബി പ്ലാന്റ്സ് ആയിട്ടാണ് കുറേ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ബേബി പ്ലാന്റ് ആക്കി വെക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗോണിയ പ്ലാന്റ് കേട്ടോ. ഈ സിംഗോണിയ പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു കാലത്ത് നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ഒരുപാട് കാട് പോലെ കിടന്നിരുന്ന സാധനമാണ്. അന്ന് ആർക്കും ഇതിനൊരു എന്താ പറയുക, ആർക്കും മൈൻഡ് ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും സിംഗോണിയ പ്ലാന്റിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെങ്ങനെ ബേബി പ്ലാന്റ് ആക്കി വെക്കാനാണ് ഇഷ്ടം. പിന്നെ ചട്ടിയിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്, ഔട്ട്ഡോർ ആയിട്ടും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗോണിയ പ്ലാന്റിനെ. അങ്ങനെ ഞാൻ ഇതുപോലെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. ഇതതുപോലത്തെ ചെറിയ ചെറിയ വേറെ പ്ലാന്റാണ്. ഇതൊക്കെ ചെറിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ അലോവേറേൻ്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലക്കി പ്ലാന്റാണ്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഫിഷിനിട്ട് വെച്ചിരിക്കുന്നു. അതിലും കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് ഞാൻ ലക്കി പ്ലാന്റിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാനും കൂടുതൽ ഇഷ്ടമാണ്. ബിഗ് പ്ലാന്റാക്കി വെക്കാനും ഇഷ്ടമാണ്. എങ്ങനെ വെച്ചാലും എനിക്കതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആട്ടോ. അതിന് ഞാനിങ്ങനെ അകത്ത് വെച്ചതാണ് ചെറിയ പോട്ടിൽ. പിന്നെ മിൻറ്റ് ലീഫാണ്, പൊതീനേൻ്റെ ഇല. അപ്പോൾ ഇതൊക്കെ ഞാൻ പൊതീനേൻ്റെ ഇല ഞാൻ കിച്ചണിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ പ്ലാന്റ്സ് എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ കിച്ചണിലാണ് വെച്ചിട്ടുള്ളത്. കിച്ചണിന്നും ഡൈനിങ് ഹാളിൽ നിന്നും നോക്കിയാൽ നമുക്ക് കാണുന്ന അങ്ങനെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ പൊതീനേൻ്റെ ഇലയും കിച്ചണിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തത്, കിച്ചണിൽ കൊണ്ടു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ബേബി സിംഗോണിയനെ ഇതുവരെയൊക്കെ ഞാൻ ഷോക്കേസിലാണ് കേട്ടോ. മക്കളെ ട്രോഫി അങ്ങനത്തതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു വ്യൂ ആണ് കയറി വരുമ്പോൾ. എവിടെയാണ് ഞാൻ ഇതിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മുടെ സിംഗോണിയ പ്ലാന്റിനെ ഇവിടെ ബെഡ്റൂമിൽ മിററിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനും. നല്ല ഒരേ ലെവലിൽ നല്ല ഹൈറ്റിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബെഡ്റൂമിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ബാൽക്കണി പോലെയുള്ള സ്ഥലമാണ്. ഇവിടെ ഞാൻ വാട്ടറിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, നമ്മുടെ ലക്കി പ്ലാന്റിനെ. വലിയ ബോട്ടിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റെയറിൻ്റെ അവിടെ ആയിട്ടാണ് ഒരു ലക്കി പ്ലാന്റും, പിന്നെ കുറച്ച് പ്ലാന്റും, കുറച്ച് വലിയ പ്ലാന്റും വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ പ്ലാന്റും സ്റ്റെയറിൻ്റെ അഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടർട്ടിൽ വൈൻ ആട്ടോ. അത് ഞാൻ ചെറിയ പോട്ടിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമൊക്കെ അത് വളർന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ഓക്കെ,
ഇത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ അവർ തന്നെയാണ്, ഇവരൊക്കെ അതിനകത്ത് തന്നെയാണ് കേട്ടോ. മേലെ ഡൈനിങ് ഹാളിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലാന്റ് അതേപോലെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അടിയിൽ നല്ല ബ്രൗണി ആയിട്ട് മേലെ ക്രീമും നല്ല നല്ല എന്താ പറയുക നല്ല ഭംഗിയാണ് അതിന് കാണാനായിട്ട്. നല്ല അവേറെയാണ് കേട്ടോ. ഇത് ഞാൻ അകത്ത് ഡൈനിങ് ഹാളിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പീസ് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൊത്തൊക്കെ ഇങ്ങനെ വരുത്തി കൊടുക്കാറുണ്ട് അകത്ത് വെക്കുന്നതും കൊണ്ട്. ഒരു ലീഫും തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് കുറച്ച് ലക്കി പ്ലാന്റ് പുറത്ത് വെച്ചിട്ടുണ്ട്, പുറത്തല്ല അകത്തന്നെ. പിന്നെ ഈ ടർട്ടിൽ വൈനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ പോട്ടിൽ ഞാൻ ആക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പെയിൻറ് ചെയ്തെടുത്തത് കേട്ടോ. ജസ്റ്റ് പുള്ളിക്കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇഷ്ടത്തിന്. ഇത് പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴയ ബോട്ടിൽസൊക്കെ എടുത്ത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് കുറച്ച് ടർട്ടിൽ വൈൻ്റെ കളക്ഷൻസ് ഉണ്ട്, അപ്പോൾ അതുകൂടി കാണാം. ഇത് നമ്മുടെ വീടിൻ്റെ മേലെ ഭാഗത്താണ് കേട്ടോ. അവിടെ ഇങ്ങനെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പുല്ല് പിടിപ്പിച്ചിരുന്നു. പക്ഷെ ആ പുല്ലിൽ എന്തോ ഒരു കേട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ടർട്ടിൽ വയൻ നട്ടത്. അപ്പം അതിങ്ങനെ പുറത്തേക്ക് തൂങ്ങി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുറത്തത്തെ കുറച്ച് ജമന്തി കളക്ഷനാണ് ഇപ്പോൾ കണ്ടത്. ഇനി കുറച്ച് പുറത്തത്തെ കാണാം. നമ്മുടെ പത്തുമണി ചെടിയാണ് ഇതൊക്കെ. പത്തുമണി ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല പൂക്കളൊക്കെ നന്നായി വിരിഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് അരച്ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയറി വരുന്ന ആ ഭാഗത്തായിട്ടാണ് ഇവയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ചെടികൾ ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇവിടെ മേലെ ഭാഗത്തായിട്ട് ഇങ്ങനെ സിങ്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇനി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ബുഷായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, വീണ്ടും ഒരുപാട് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ വ്യത്യസ്തമായ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നാലും ജി കെ ചെയ്യുന്നുണ്ട്, ബുക്കിംഗ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വ്ളോഗായിട്ടും ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒക്കെ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെന്ന് നോക്കിയിട്ട് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.